ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാറാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത്. 10 മിനിറ്റ് കൂടെയുള്ള വാർ കഴിയാനായിട്ടുള്ള ഒപ്പോണന്റ് ആണ്ട് അറ്റാക്സ് ഒക്കെ നിരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബേസ് നോക്കാണ്ട് ഒപ്പോണന്റ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അറ്റാക്കും മുകളിൽ എടുക്കുന്നുണ്ടായിരുന്നു പ്യൂർ അറ്റാക്ക് വേണ്ടി. ഇനിയിപ്പോൾ ഒപ്പോണന്റിന് നോക്കാണ്ട് 2 ബേസ് മാത്രമേ 3-സ്റ്റാർ അടിക്കാനുള്ളൂ. അതുപോലെ തന്നെ നോക്കാണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബേസും പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു 2-ാമത്തെ പ്ലെയറിനും അതുപോലെ തന്നെ ഈ ഒരു 5-ാമത്തെ പ്ലെയറിനുമാണ് അറ്റാക്ക് ബാക്കിയുള്ള. അതുപോലെ തന്നെ നോക്കാണ്ട് ഇനി 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 2 അറ്റാക്ക് ഇനിയും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ സ്റ്റാർസ് സ്കോർ ചെയ്താണ് ഒരു അറ്റാക്ക് ഇനിയും എടുക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മുടെ ഇലക്ട്രോ ഡ്രാഗൺ വിത്ത് ലൈറ്റിംഗ് സ്പെല്ലാണ്. അപ്പോൾ അവിടെയുള്ള ഒരു എയർ ഡിഫൻസ് ആ ഒരു ലൈറ്റിംഗ് സ്പെല്ല് വെച്ചിട്ട് സാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കാണ്ട് 6 ലൈറ്റിംഗ് സ്പെല്ലുണ്ട്. അപ്പോൾ 2 എയർ ഡിഫൻസും കൂടി ഇനി സാപ്പ് ചെയ്യാൻ മതി. അതുപോലെ തന്നെ ഒരു ക്ലോൺ ഉണ്ട്. അതുപോലെ തന്നെ 2 ഫ്രീ സ്പെല്ലും ഉണ്ട്. അവിടെയുള്ള ഒരു എയർ ഡിഫൻസ് 2 എയർ ഡിഫൻസ് സാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒന്ന് ഈ ഒരു സൈഡും കൂടി കൊടുക്കാൻ മതിയോ, അതും കൂടി പൊട്ടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ കളിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോ ഡ്രാഗൺസിൻ്റെ ഡെപ്ലോയ്മെൻ്റ് ഉണ്ട്. ഗൈസ് കൊണ്ട് പരുത്തി കൊണ്ട് ഇട്ടെടുത്തിരിക്കുന്നത് ഓരോന്നിനും ഓരോന്നായിട്ട് ഡെപ്ലോയ് ചെയ്ത്, അങ്ങനെ സ്പാമല്ല ചെയ്ത് ഓരോന്നിനും ഓരോ സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ കളിച്ചാൽ 3-സ്റ്റാർ കിട്ടുമോ അറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഒപ്പോണൻ്റ് നല്ല ടീമാണ്. ഒപ്പോണൻറ്റിൻ്റെ വാറൻറ്റ് സ്ട്രൈക്ക് 25. അതുപോലെ തന്നെ നല്ല പ്ലെയേഴ്സൊക്കെയാണ് ഒരേലുള്ളത്. അതുകൊണ്ട് അറ്റാക്ക് എടുക്കണ കണ്ടില്ല. അറ്റാക്ക് ഇവിടെ നോക്കാണ്ട് വാർഡിൻ്റെ എബിലിറ്റി ഒക്കെ ആദ്യം അടിച്ച് അവിടുന്ന് ലോക്ക് ലോഞ്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കാണ്ട് ഹീറോസിനൊക്കെ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൗൺ ഹാൾ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വേറെ ആരും അറ്റാക്ക് എടുക്കുന്നുണ്ട്, നമുക്ക് ഈ ഒരു അറ്റാക്ക് കാണാം. കാരണം മറ്റേ അറ്റാക്കിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു അറ്റാക്കാണ്. ഈ ഒരു അറ്റാക്കാണ് ഏറ്റവും ഫസ്റ്റ് ബേസ്. ഈ ഒരു ബേസ് 3-സ്റ്റാർ അടിച്ചില്ലാണ്ടേ നമുക്ക് വാർ ജയിക്കാം. അപ്പോൾ ഈ ഒരു അറ്റാക്കാണ് നമുക്ക് കാണേണ്ടത്. സൗരവ് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറാണ് എടുക്കുന്നത്. 11-ാമത്തെ പ്ലെയർ ആട്ടോ ഫസ്റ്റ് പ്ലെയറിനെ ഹിറ്റ് ചെയ്യുന്നത്. എന്താവും നമുക്ക് നോക്കാം. സൂപ്പർ ആർച്ചർ ക്ലോണും അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. റൂട്ട് റൈഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ആർച്ചർ ക്ലോൺ ചെയ്തിട്ട് റൂട്ട് റൈഡേഴ്സിന് ഇടാനുള്ള പ്ലാനാണ്. ഒരു എൻവി കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം അവിടെ നിന്ന് നല്ലൊരു വാല്യൂ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മോണോലിത്ത് കിട്ടിയിട്ടില്ല, പക്ഷേ അവിടെ നിന്നുള്ള ഈഗിളും അതുപോലെ തന്നെ കുറച്ച് ഡിഫൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കളിക്കാൻ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. എല്ലാം ലൈവായിട്ട് എടുക്കുന്ന അറ്റാക്സ് ആണ് ഇവർ. ഇത്രയും നേരം ഒരു അറ്റാക്ക് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റിലേക്കാണ് എല്ലാ അറ്റാക്സും എടുക്കുന്നത്. നമ്മളാദ്യേ ഫുൾ സ്റ്റാർസ് അങ്ങോട്ട് സ്കോർ ചെയ്തോണം, അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ്. നമുക്ക് ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒപ്പോണൻറ്റ് ലാസ്റ്റിലേക്കാണ് അറ്റാക്ക് എടുക്കുന്നത്, നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റിലേക്ക് ഇവിടെ നോക്കാണ്ട് ഇപ്പോൾ റൂട്ട് റൈഡേഴ്സിനെ ഫുള്ള് ഇവിടുന്ന് ഡെപ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഹീറോസിനെ എല്ലാത്തിനും ഈ ഒരു സൈഡിൽ നിന്ന് കൂടി കയറ്റിവിടാം. ടൗൺ ഹാളിൻ്റെ കൂടെ കയറി പോകുന്നുണ്ട്. ഇവിടെ നോക്കാണ്ട് മോണോലിത്തു ഇവിടെ കുറച്ച് ഡിഫൻസൊക്കെ ബാക്കി പോയിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ 3-സ്റ്റാർ ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. 11-ാമത്തെ പ്ലെയറാണ് ഫസ്റ്റ് പ്ലെയറിനെ ഹിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ടൗൺ ഹാൾ 16 പ്ലെയർ തന്നെയാണ്, പക്ഷേ ആർമിയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടേ കളിക്കുന്നത്. മാക്സ് പ്ലെയർ അല്ല. അവിടെ വാർഡൻ്റെ എബിലിറ്റി കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സെൻട്രലിൽ നല്ല ഹിറ്റ് എടുക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ മൾട്ടി ആർച്ചർ ടവർ, നമ്മുടെ ഇൻഫോ ടവർ എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ തന്നെ മോണോലിത്തിൻ്റെ ഹിറ്റും കൂടി കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. ഈ ഒരു ബ്രോൻ്റെ കയ്യിൽ നോക്കേണ്ട വേറെ സ്പെൽസും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതൊക്കെ തീർന്നതാണ്. ആ ഒരു സൂപ്പർ ആർച്ചർ ക്ലോണ് ചെയ്തുകൊണ്ട് തന്നെ വേറെ സ്പെൽസും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടാവില്ല. വേറെ ഏതെങ്കിലും അറ്റാക്ക് എടുക്കുന്നുണ്ടോയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അവിടെ അടിയിൽ ഇനിയിപ്പോൾ ഈ ഒരു ബേസും കൂടിയേ ബാക്കിയുള്ളൂ. എന്നാലും ഈ അറ്റാക്കിനെ നമുക്ക് കാണാം. വേറെ അറ്റാക്കൊന്നും എടുക്കുന്നില്ല. ഈ ഒരു ബേസ് 3-സ്റ്റാർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ നോക്കാണ്ട് ട്രൂപ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, ഓൾമോസ്റ്റ് എല്ലാ ട്രൂപ്സും ചത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ റോയൽ ചാമ്പ്യനും ക്യൂണിൻ്റെ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. ബേസിൻ്റെ ഒരുപാട് പോർഷൻ ഇനി ബാക്കിയുണ്ട്. അവിടെ മോണോലിത്തും അതുപോലെ തന്നെ റിക്കോർഷെഡ് കാനോണും ടെസ്ല ഫാമും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടുമെന്നുള്ള തോന്നുന്നില്ല. ഇവർക്ക് ഇനി നോക്കാണ്ടെങ്കിൽ ടോപ്പിലെ കുറച്ച് പ്ലെയേഴ്സിനും കൂടി അറ്റാക്ക് ബാക്കിയുണ്ട്. ആ അറ്റാക്ക് എടുത്താലാണ് നമുക്ക് പണിയിട്ടുക. എന്തായാലും നമുക്ക് നോക്കാം. അവരിപ്പോൾ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബേസിൽ ഇപ്പോൾ അവർ റോയൽ ചാമ്പ്യൻ അവിടെ നിന്ന് എന്തായാലും ചാവുന്ന വരുമ്പോൾ അവർ മോണോലിത്ത് അവർ ഇതിനെയും കൊല്ലുന്നുണ്ട്. അവർ റോയൽ ഗ്രാൻഡ് വാർഡിനെ, ഗ്രാൻഡ് വാർഡൻ ജസ്റ്റ് മിസ്സാണ്. അവർ ക്യൂണിൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിച്ച് 35 സെക്കൻഡുള്ളൂ. ഈ ഒരു ബേസ് എന്തായാലും ഇനി 3-സ്റ്റാർ ആവില്ല. കാരണം ഇതിലിപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ക്യൂനും അതുപോലെ തന്നെ വാർഡിന് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഈ ഒരു ബേസിൽ 3-സ്റ്റാർ കിട്ടിയിട്ടില്ല. പിന്നെ നോക്കേണ്ട 6 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ നോക്കേണ്ട ഈ ഡി ജെ സ്നേക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനും അതുപോലെ തന്നെ 5-ാമത്തെ പ്ലെയറിനും ഒരു അറ്റാക്ക് ബാക്കിയുണ്ട്, ജൂനിയർ പുപ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും അറ്റാക്ക് ഉണ്ട്. ഇവർ മാക്സിമം അറ്റാക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. ഇവരെ വാറൻ സ്ട്രൈക്ക് ഉണ്ട്, 25 വാറൻ സ്ട്രൈക്കാണ് ഗൈസ് ഇവർക്കുള്ളത്. ഇവർ ഒരു ചെറിയ മിസ്റ്റേക്ക് വരെ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവർ 25 വാറൻ സ്ട്രൈക്ക് പോകുന്നിരിക്കും. ഇനി 3 മിനിറ്റ് അത്ര ഇനി ബാക്കിയുള്ളൂ. ഇവർക്ക് ഇനിയും 2 അറ്റാക്ക് ചെയ്യാനുണ്ട്. ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ആരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ സൈഡിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓൾറെഡി അടിച്ചു പൊളിച്ച ബേസ് വെറുതെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബേസിൽ ആ ഒരു പ്ലെയർ അറ്റാക്ക് എടുക്കുന്നത് ഡി ജെ സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റാക്കാണ് ഗൈസ് ഈ ഒരു വാറിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂട്ട് റൈഡറിൻ്റെ സ്ട്രാറ്റജിയാണ്. ഈ ഒരു സൈഡിലായിട്ട് എസ് ബിനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സൂപ്പർ ബാർബറിനെ വെച്ചിട്ട് ഫണൽ ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് കയറ്റി വിടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൂടെയാണെന്ന് തോന്നുന്നു. ആ ഒരു ഈഗിളിൻ്റെ അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അവിടെ കിങ്ങിന് ഡെപ്ലോ ചെയ്യുന്നുണ്ട്, ഒരു വാൾ ബ്രേക്കറിന് കൊടുക്കുന്നുണ്ട്. കിങ്ങിനെ വെച്ചിട്ട് ആ ഒരു മോണോലിത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റ് എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. കിങ്ങിൻ്റെ എബിലിറ്റി ഇൻസ്റ്റൻ്റായിട്ട് അടിക്കുന്നുണ്ട്. ജെയിൻ ഗോണ്ടൻ്റ് ആണ്.
പക്ഷേ കിങ് അപ്പുറത്ത് ആ ഒരു കിങ്ങിനാണ് കില്ല് ചെയ്ത് കൊടുക്കുന്നത്. കിങ്ങിനെ വെച്ചിട്ട് ആ ഒരു മോണോലിത്തു ഈഗിളൊക്കെ എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. പക്ഷേ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയാം. അവർ കിങ്ങിൻ്റെ റേജ് എബിലിറ്റി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജെൻ ഗോണ്ടറ്റ് ഇപ്പോൾ ചാവുന്നതായിരിക്കും. എന്തായാലും ചത്താനും കുഴപ്പമില്ല, അവിടെയുള്ള മോണോലിത്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിനിക്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, സി സി ലൂർ ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. അവിടെ നോക്കാണ്ടി അവിടെ അവർ സി സിന്ന് വന്ന ആ ഒരു സൂപ്പർ ഹോവൊക്കെ അവിടെ എടുത്തിരുന്നത്. പക്ഷേ വലിയൊരു വാല്യൂ കിട്ടിയോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല. കാരണം കണ്ടിട്ട് അധികം വാല്യൂ അവിടെ നിന്ന് കിട്ടിയതായിട്ട് തോന്നുന്നില്ല. എന്നിട്ട് ഈ ഒരു സൈഡിനായിട്ട് എല്ലാ ട്രൂപ്സിനും അവിടെ ഉള്ളിലോട്ട് കയറ്റി വിടുകയാണ്. ഗ്രാൻഡ് വാർഡനെ ക്യൂനെ എല്ലാത്തിനും ഉണ്ടാണ്. അവിടെ നമ്മളെ ക്ലാനിൽ നല്ല ചാറ്റിൽ ഇത് നടന്നുകൊടുക്കുകയാണ്, ഡിസ്കഷൻ നടന്നുകൊടുക്കുകയാണ്. ആര് ജയിക്കും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാറാണ്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അത്രക്കും ക്ലോസ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. നമ്മൾ ഫുൾ സ്റ്റാർ അടിച്ചു, ഒപ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സെക്കൻഡിൽ ഒരു അറ്റാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാനിൽ ഇങ്ങനെ ആര് ജയിക്കൂ, അറ്റാക്ക് എന്താവും എന്നുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കാണ്ട് ഇപ്പോൾ അവിടെ റൈറ്റ് സ്പെൽ ടവർ എല്ലാം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓവർ ഗ്രോത്ത് അവിടെ കൊടുക്കുന്നുണ്ട്. ഓവർ ഗ്രോത്ത് കൊടുത്ത സമയത്ത് വേണ്ട, അവിടെയുള്ള ടൗൺ ഹാൾ ആ ഒരു സെൻട്രലിലെ കമ്പാർട്ട്മെൻറ്റ് മൊത്തം ഇതായിട്ടുണ്ട്. അവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ലും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോയൽ ചാമ്പ്യൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ ഒരു മൾട്ടി ആർഷ ടവർ അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കേണ്ട ഒരു ഓവർ ഗ്രോത്തും കൂടി ഈ ഒരു ബേസിൽ ബാക്കിയുണ്ട്. അതും കൂടി കൊടുക്കാണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ അവിടെ തന്നെ ഫ്രീസായി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ബേസിൻ്റെ ഭാഗം കൂടി ഈ ഒരു ട്രൂപ്സിന് പെട്ടെന്ന് എടുത്തുതരാൻ പറ്റുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓവർ ഗ്രോത്ത് വേണ്ട പോലെ യൂസ് ചെയ്യേണ്ട അടിപൊളിയാണ്. പക്ഷേ ഒരു നാക്ക് ഉണ്ടായി, ആ ഒരു നാക്കിൽ യൂസ് ചെയ്യണം, എന്നാലും നമുക്ക് അധികം വാല്യൂ ഉണ്ടാകും. ഇവിടെ കണ്ടോ ആ ഒരു റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി ഒക്കെ അടിച്ച്, സത്യം പറഞ്ഞാൽ ഒരു റേറ്റ് സ്പെല്ലും കൂടി അവിടെ കൊടുത്ത്, ഒരുപാട് റൂട്ട് റൈഡേഴ്സ് ഒക്കെ അലേവാണ്. അതുപോലെ തന്നെ നോക്കാണെങ്കിൽ ട്രൂപ്സ് ഒക്കെ ഓൾമോസ്റ്റ് അലേവാണ്. ക്യൂനുണ്ട്, വാർഡനുണ്ട്, ഒരു റേജും ഒരു ഇൻവിയും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടൗൺ ഹാളിൻ്റെ കമ്പാർട്ട്മെൻറ്റ് എത്തുന്ന സമയത്ത് ആ ഒരു സ്പെൽസും അതുപോലെ തന്നെ ക്യൂനിൻ്റെ എബിലിറ്റിയും പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ത്രീഷാർ അടിക്കാവുന്നതുള്ളൂ. 54 സെക്കൻഡ് 53 സെക്കൻഡ് ഈ ഒരു അറ്റാക്ക് ത്രീഷാർ ആയ കേസ്, ഇത് വല്ലാത്തൊരു അറ്റാക്ക് ഇരിക്കും. നമ്മൾ വാർ ഡ്രോ ആവുന്നതായിരിക്കും. പിന്നെ മോനെ അവിടെ നോക്കാണ്ട് ഇപ്പോൾ ആ ഒരു ഇത് ടൈം ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ഓവർ ഗ്രോത്ത് സ്പെല്ല് കുറച്ച് ഒരു 5-6 റൂട്ട് റൈഡർ എന്തായാലും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ക്യൂനും വാർഡനും ഉണ്ട്. ഇനിയാണ് മോനെ ഭയങ്കര നിർണായകമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ആ ഒരു റേറ്റ് സ്പെല്ലും ഫ്രീ സ്പെല്ലും വേണ്ട ഇൻവ്യൂ വേണ്ട സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൗൺ ഹാളും എല്ലാം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ക്യൂനിൻ്റെ എബിലിറ്റി ഉണ്ട്. റേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂട്ട് റൈഡേഴ്സിന് എടുത്ത് തരാവുന്നതുള്ളൂ. ഇൻവ്യൂ കൂടി പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. കുറച്ച് വൾക്കരീസും അവിടെ ബാക്കി ഉണ്ടായിരുന്നു. എല്ലാം അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ടൗൺ ഹാളിൻ്റെ ഹിറ്റ് അതുപോലെ തന്നെ 2 സ്കാറ്റർ ഷോട്ടിൻ്റെ ഹിറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ക്യൂവിൻ്റെ കൂടെ ആ ഒരു ഫ്രോസൺ ആരോം കൂടി ഉണ്ട്. ഓ പണി കിട്ടി ഗൈസ്, ഈ ഒരു അറ്റാക്ക് 3-സ്റ്റാർ ആവും, ഉറപ്പായിട്ടും 3-സ്റ്റാർ ആവും. ക്യൂനിൻ്റെ എബിലിറ്റി അടിച്ച് ടൗൺ ഹാൾ വാടൻ ചത്തിട്ടുണ്ട്. അവർ 8 സെക്കൻഡ് 7 സെക്കൻഡ് ഓ ഇന്ത്യ മോനെ ടൊർണാഡോ അവിടെ വെച്ച് ക്യൂവിനെ കറക്കി 3-2-1 ഇന്ത്യ മോനെ 99% ഒരു ആ ഒരു ടൊർണാഡോ കാരണം നമ്മൾ ജയിച്ച് ഗൈസ്, നമ്മളെ വാർ ജയിച്ച്. ഇനി 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ചാറ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു വാർ ജയിച്ച്. നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാറായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇത് നോക്കി 20 സെക്കൻഡ് മാത്രമേ കഴിഞ്ഞാൽ ബാക്കിയുള്ളൂ. ഇനി ഈ ഒരു ബേസ് ഒരു 3-സ്റ്റാർ അടിച്ചാലും അവർക്ക് ജയിക്കാനില്ല. കാരണം ആ ഒരു 99% 3-സ്റ്റാർ ആവരുന്ന ആ ഒരു അറ്റാക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് തീരെ ലക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ലക്കുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു അറ്റാക്ക് ഫെയിലായത്. ഇന്ത്യ മോൻ ആ ഒരു അറ്റാക്ക് നോക്ക്, ആ ഒരു ടൊർണാഡ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും 3-സ്റ്റാർ ആവുന്നു. അതും ജസ്റ്റ് മിസ്. ടൗൺ ഹാളും കിട്ടി, എല്ലാം കിട്ടി, ഒറ്റൊരു കിറ്റ് ക്യൂവിൻ്റെ കിട്ടിയാൽ മതിയായിരുന്നു ആ ഒരു ഇത് ഡൗൺ ആവുമായിരുന്നു. ഈ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, ആ ഒരു അറ്റാക്ക് ഇനി കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ ക്ലാൻ ചാറ്റിൽ എല്ലാവരും മെസ്സേജ് അയക്കുന്നു, 25 വാർ സ്ട്രീക്കാണ് ഒപ്പോണൻറ്റിൻ്റെ 25 വാർ സ്ട്രീക്കാണ് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു പാവം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം വാർ സ്ട്രീക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഒരു 100 ദിവസത്തിൻ്റെ കഷ്ടപ്പാടാണ് നമ്മൾ ഒറ്റൊരു ഇതുകൊണ്ട് നമ്മൾ തീർക്കുന്നത്. എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് വാർ ജയിച്ചാൽ മതിയാവുള്ളൂ. ഒപ്പോണൻറ്റ് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന ക്ലാനാണ്. 25 ഓറഞ്ച് സ്ട്രീക്കാണ് അവരുടെ പോയത്. 100 ദിവസത്തിൻ്റെ മുകളിൽ അവരുടെ കഷ്ടപ്പാടാണ്. അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പോയി. ഈ ഒരു അറ്റാക്ക് ഇനിയിപ്പോൾ 3-സ്റ്റാർ ആയാലും ഇല്ലെങ്കിലും നമുക്ക് വാർ ജയിക്കാൻ പറ്റും. ഈ ഒരു അറ്റാക്ക് കണ്ടിട്ട് 3-സ്റ്റാർ ആവുന്ന തോന്നുന്നു. അവിടെ നോക്കാണ്ട് ഒരുപാട് റൂപ്സ് ഒക്കെ അലേവാണ്. ക്യൂനിൻ്റെ ഇതിൻ്റെയൊക്കെ എബിലിറ്റി ഉണ്ട് അവിടെ. എന്നാലും മോനെ ഈ ഒരു അറ്റാക്ക്, ഈ ഒരു വാർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വാറായിരുന്നു. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കളിച്ചാൽ തന്നെ വേറെ വാറില്ലാന്നറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ക്ലാൻ്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അവർ ഇത്ര അടിപൊളിയായിട്ട് കളിച്ചു, അവർ ജയിക്കേണ്ട വാറായിരുന്നു അല്ലെങ്കിൽ ഡ്രോ ആവേണ്ടി വാറായിരുന്നു. ഞാൻ ഈ ഒരു വാർ ഡ്രോ ആവുമെന്ന് ഉറപ്പിച്ച വാറാണ്. നമുക്ക് ഭാഗ്യമുള്ളത് മാത്രമാണ് നമുക്ക് ഇത് പിടിക്കാൻ പറ്റിയത്, ജയിക്കാൻ പറ്റിയത്. അവർ അറ്റാക്ക് 99% ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാനിലെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വെൽഡൺ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു മെസ്സേജ് ഇതാക്കാം. നമ്മുടെ ഈ ഒരു ക്ലാൻ്റെ പേര് ഇത് അവഞ്ചേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് വെൽ പ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം. വെൽ പ്ലേഡ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാറ്റാൻ പോകണം. കുറച്ച് നേരത്തേക്ക് ആണ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് തന്നെ വെക്കാം. അപ്പോൾ വെൽ പ്ലേഡ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമോജിയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചു കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഒരു കളിച്ച് കളി 119-120 ഒരു ജയിക്കേണ്ട ഒരു ഡ്രോ ആവേണ്ടി കളിയായിരുന്നു. 25 വാർഡ്സിലേക്ക് ഓരോ പോയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ വാർഡിലോക്ക് ഉണ്ട്, അത്രയും വാർ ഒരു അടിപൊളിയായിട്ട് കളിച്ച ക്ലാനായിരുന്നു. പക്ഷേ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇപ്പോൾ വാർഡ്സിലേക്ക് നോക്കേണ്ടി 5 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെൽ പ്ലേഡ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്
ഈ ഒരു ക്ലാൻ ചാറ്റിൽ ജസ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. ഈ ഒരു അറ്റാക്ക് 99% ആ ഒരു അറ്റാക്ക് ത്രീ സ്റ്റാർ ആവേണ്ട അറ്റാക്ക് ആയിരുന്നു. ആ ഒരു ടൊർണാഡോ നമ്മളെ രക്ഷിച്ചെന്ന് അറിയാം, രക്ഷകനായി എന്നറിയാം. അതുപോലെ തന്നെ നോക്കണ്ടേ, അവർക്ക് തീരെ ഭാഗ്യമില്ല, അത്രയും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവർ, പക്ഷേ ജയിക്കാൻ പറ്റില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വാർ വേറെ നമ്മൾ കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.